നമസ്കാരം, മെട്രോ മാറ്റി ന്യൂസിലേക്ക് സ്വാഗതം. തെന്നിന്ത്യൻ സിനിമകളിൽ കരിയർ ഗ്രാഫിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഇന്ന് നയൻതാരയാണ്. ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടി, ബോക്സ് ഓഫീസ് മൂല്യമുള്ള മുഖം, വർഷങ്ങൾ നീണ്ട കരിയർ ഗ്രാഫ് തുടങ്ങി നയൻതാരയ്ക്ക് തമിഴ് സിനിമാ ലോകത്തുള്ള ഖ്യാതികൾ ചെറുതല്ല. മലയാളിയായ നയൻതാര മനസ്സിനക്കര എന്ന സിനിമയിലൂടെ അരങ്ങേറുമ്പോൾ നടി ഇത്രയും വലിയ താരമായി മാറുമെന്ന് സംവിധായകൻ സത്യൻ അന്തികാട് പോലും ചിന്തിച്ചിരുന്നില്ല. മലയാളത്തേക്കാൾ തമിഴ്, തെലുങ്ക് സിനിമാ ലോകമാണ് നയൻതാരയെ വളർത്തിയത്. മലയാള സിനിമകളിൽ വല്ലപ്പോഴും മാത്രം കാണാൻ പറ്റുന്ന താരറാണിയായി നയൻതാര ഇന്ന് വളർന്നു. എന്താണ് നയൻതാരയുടെ വിജയമന്ത്രമെന്ന ചർച്ച പലപ്പോഴും നടക്കാറുണ്ട്. ശ്രീദേവി, മഞ്ജു വാര്യർ തുടങ്ങിയ നടിമാരെ പോലെ അഭിനയ മികവ് കൊണ്ട് മാത്രം കരിയറിൽ വളർന്ന ആളല്ല നയൻതാര. തുടക്കകാലത്തെ പെർഫോമൻസുകളിൽ പലതും നിരൂപകരെ സംബന്ധിച്ച് ശരാശരി മാത്രമായിരുന്നു. സിനിമയുടെ മാർക്കറ്റിനനുസരിച്ച് നീങ്ങിയതാണ് നയൻതാരയെ തുണച്ചത്. സൂപ്പർസ്റ്റാർ സിനിമകളിലൂടെ ലഭിക്കുന്ന ജനശ്രദ്ധ എന്തെന്ന് മനസ്സിലാക്കിയ നയൻതാര തുടക്കകാലത്ത് ഇത്തരം സിനിമകൾ മാത്രം തിരഞ്ഞെടുത്തു. പിന്നീട് കരിയറിൽ സ്വന്തം പേര് അടയാളപ്പെടുത്തിയ ശേഷം സ്ത്രീ കേന്ദ്രീകൃത സിനിമകളും ചെയ്തു. കരിയറിലെ കൃത്യമായ പ്ലാനിങ്ങിനും അപ്പുറം നയൻതാരയുടെ ഭാഗ്യവും ഒരു ഘടകമാണെന്ന് ആരാധകർ പറയുന്നു. ഇതിനൊരു കാരണം ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നയൻതാരയുടെ കയ്യിൽ ഇടത് കയ്യിൽ 6 വിരലുകളുണ്ട്. ചെറുവിരലിന് താഴെ വളരെ ചെറിയൊരു വിരലാണ് നടിക്കുള്ളത്. ഒറ്റനോട്ടത്തിൽ ഇത് വിരലാണെന്ന് അധികം ആർക്ക് മനസ്സിലാകില്ല. വിശ്വാസപ്രകാരം ഇത് ഭാഗ്യത്തിൻ്റെ സൂചനയാണ്. അപൂർവമായി മാത്രമേ ഇങ്ങനെ ആളുകളിൽ കാണാറുള്ളൂ. നടൻ ഹൃതിക് റോഷനും 6 വിരലുകളുണ്ട്. നടനും ഇത് ഭാഗ്യമായാണ് കണക്കാക്കുന്നത്. ജന്മനായുള്ള ഈ വിരലുകൾ സർജറി ചെയ്ത് മാറ്റാവുന്നതാണ്. കോടികൾ സമ്പാദ്യമുള്ള താരങ്ങൾ ഇതിന് തയ്യാറാകാത്തതിന് കാരണം ഭാഗ്യ സൂചകമായതിനാലാണെന്ന് സംസാരമുണ്ട്. പൊതുവെ സിനിമാ താരങ്ങളിൽ മിക്കവാറും ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസമുള്ളവരാണ്. കരിയറിൽ വിജയിക്കാൻ വേണ്ടി ന്യൂമറോളജി പ്രകാരം പേര് മാറ്റുന്ന താരങ്ങൾ ഏറെയാണ്. പ്രത്യേകിച്ചും നയൻതാര മിക്കപ്പോഴും ക്ഷേത്ര ദർശനം നടത്തുന്ന വിശ്വാസിയാണ്. ഭർത്താവ് വിഘ്നേഷ് ശിവനൊപ്പം നടി ക്ഷേത്രങ്ങളിൽ എത്തുന്നത് വാർത്തയാകാറുണ്ട്. ജവാനാണ് നയൻതാരയുടെ പുറത്തിറങ്ങാനിരിക്കുന്ന സിനിമ. സിനിമയുടെ ട്രെയിലറിന് വൻ വരവേൽപ്പാണ് ലഭിച്ചിരിക്കുന്നത്. ഷാറൂഖ് ഖാൻ, വിജയ് സേതുപതി, പ്രിയാമണി തുടങ്ങി വൻ താരനിര അണിനിരക്കുന്ന സിനിമയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. അടുത്തിടെയായി തുടരെ പരാജയങ്ങൾ നേരിടുന്ന നയൻതാരയെ സംബന്ധിച്ച് കരിയറിൽ പുത്തനുണർവ് നൽകാൻ ജവാൻ സഹായിച്ചേക്കും. കണക്റ്റാണ് നടിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. റൌഡി പിക്ചേഴ്സ് നിർമ്മിച്ച സിനിമ പക്ഷേ ബോക്സ് ഓഫീസിൽ കനത്ത പരാജയമാണ് ഏറ്റുവാങ്ങിയത്. മലയാളത്തിൽ ചെയ്ത ഗോൾഡ് എന്ന സിനിമയും വിജയിച്ചില്ല. സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ നടിക്ക് പാളിച്ചകൾ സംഭവിക്കുന്നത് ഇതിനകം ചർച്ചയായിട്ടുണ്ട്. അതിനാൽ തന്നെ ജവാന്റെ വിജയം താരത്തിന് അനിവാര്യമാണ്. ഷാറൂഖ് ഖാനും നയൻതാരയും ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയുമാണ് ജവാൻ. നയൻതാരയ്ക്ക് ഒന്നിലേറെ ഹിറ്റുകൾ നൽകിയ അറ്റ്ലിയാണ് ജവാന്റെ സംവിധായകൻ. മലയാളത്തിൽ നടിയുടെ പുതിയ സിനിമകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല.